ഐ പി എല്ലും ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അതിനു മുൻപായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് കടന്നു വരുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമുമായി ബന്ധപ്പെട്ടതാണ്. ഓസ്ട്രേലിയൻ ടി ട്വൻ്റി ക്യാപ്റ്റൻ ആരോൺ ഫിഞ്ച് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതായി ഒരു റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ താരത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിരിക്കും. എന്നാൽ ഏകദിന 2020 ഫോർമാറ്റുകളിൽ നിന്നും താരം തുടരുമെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ഏകദിന 2020 ലോകകപ്പ് വിജയങ്ങളിൽ അംഗമായ ഫിഞ്ച് വെറും 5 ടെസ്റ്റ് മത്സരങ്ങൾ മാത്രമാണ് ഓസീസിന് വേണ്ടി കളിച്ചിട്ടുള്ളത്. അടുത്ത അപ്ഡേറ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഹോം സീസണുമായി ബന്ധപ്പെട്ടതാണ്. ഐ പി എൽ ക്രിക്കറ്റിന് മുൻപും ശേഷവുമായി നടക്കുന്ന ഇന്ത്യൻ ടീമിൻ്റെ ഹോം സീസണിൽ മൊഹാലി, ബാംഗ്ലൂർ, നാഗ്പൂർ, തിരുവനന്തപുരം എന്നീ വേദികൾക്ക് കൂടുതൽ മത്സരങ്ങൾ അനുവദിക്കുമെന്ന് BCCI ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. കോവിഡ് കുറഞ്ഞ സാഹചര്യത്തിൽ ഇന്ത്യ മുഴുവനായും മത്സരങ്ങൾ പുനരാരംഭിക്കാനാണ് BCCI ഇപ്പോൾ ശ്രമിച്ചിരിക്കുന്നത്. കൂടാതെ തിരുവനന്തപുരത്തിന് പ്രത്യേക പരിഗണന ഉണ്ടായിരിക്കുമെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റുകൾ ഐ പി എൽ ക്രിക്കറ്റിനെ സംബന്ധിച്ചുള്ളതാണ്. 2022 ഐ പി എൽ സീസണിൽ നിന്നും ജേസൺ റോയ് പിന്മാറിയതോടെ അടുത്ത റീപ്ലേസ്മെൻറ്റ് ആരാണെന്ന് കാത്തിരിക്കുകയായിരുന്നു ആരാധകർ. ആരോൺ ഫിഞ്ച്, സുരേഷ് റെയ്ന തുടങ്ങിയവരുടെ പേരുകൾ ഉയർന്നു വന്നിരുന്നുവെങ്കിലും അഫ്ഗാൻ താരം റഹ്മാനുള്ള ഗുരബ്സിനെയാണ് ഗുജറാത്ത് മാനേജ്മെൻറ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ലക്നൗ RCB ടീമുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ലക്നൌവിന് വേണ്ടി KL രാഹുൽ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. താരത്തിൻ്റെ പരിക്ക് ഭേദമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. RCBയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ മാസം 12 ടീം നിരവധി അപ്ഡേറ്റുകൾ നടത്തുമെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ക്യാപ്റ്റൻ കോഹ്ലി ആയിരിക്കില്ല എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതിനോടൊപ്പം തന്നെ മാനേജ്മെൻറ്റ് പുറത്തുവിട്ടിരുന്നു. അവസാനത്തെ അപ്ഡേറ്റ് ചെന്നൈ സൂപ്പർ കിങ്സുമായി ബന്ധപ്പെട്ടതാണ്. വലിയ ആരാധക പിന്തുണയുള്ള CSKയ്ക്ക് മാനേജ്മെൻറ്റിനായി 10 സ്പോൺസർഷിപ്പുകളിലായി ഇതിനോടകം തന്നെ 2022 ഐ പി എൽ സീസണിന് മുന്നോടിയായി 100 കോടി ഏൺ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതും മറ്റു ഫ്രാഞ്ചൈസികളെ അപേക്ഷിച്ച് ഒരു വലിയ റെക്കോർഡാണ്. ഇനി പുതിയ താരമായ രാജ്വർദ്ധൻ ഹങ്കാർക്കറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഐ പി എല്ലിൽ താരത്തിൻ്റെ പ്ലാൻ എന്താണെന്ന് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എൻ്റെ മൈൻഡ് സെറ്റ് വെസ്റ്റ് ഇൻഡീസ് കളിക്കാരെ പോലെയാണെന്നും ബൗൾ ചെയ്യാനും ഇഷ്ടമാണ്, ബാറ്റ് ചെയ്യാനും ഇഷ്ടമാണ്, എനിക്ക് നേരെ വരുന്ന ബോളുകൾ എല്ലാം ബൗണ്ടറിക്ക് പുറത്ത് വിടാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ഹങ്കാകർ പറഞ്ഞു. താരം ധോണിക്കൊപ്പം പ്രാക്ടീസ് ടൈമിൽ കുറേയധികം നേരം സമയം ചിലവഴിക്കുന്നതായും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലുള്ള കൂടുതൽ ഐ പി എൽ വാർത്തകളും ക്രിക്കറ്റ് വിശേഷങ്ങളും ആദ്യമേറിയാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.